അപ്പൊ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് മക്കൾക്കുള്ള കുറെ ഡൗട്ട്സുകൾ തീർത്തു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ്. അപ്പൊ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഓൾസോ ഒരുപാട് മക്കൾ ചോദിക്കുന്നുണ്ട്, എന്താണ് മിസ്സേ CLASS-9 ആൽഫ ബാച്ച്? ഞങ്ങൾ CLASS-9 ആൽഫ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്? എന്താണ് ഈ ബാച്ചിൻ്റെ സ്പെഷ്യാലിറ്റീസ് അല്ലേ? അതുപോലെ തന്നെ ഈ ഓൺലൈൻ ആവുന്ന സമയത്ത് എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും ക്ലാസ്സസ് എന്നൊക്കെ ഒരുപാട് 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 പേർക്ക് ഡൗട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, CLASS-8 നമ്മൾ എല്ലാം നമുക്കറിയാം, നിങ്ങൾക്ക് ഈ വർഷം CLASS-8 നമ്മുടെ എക്സാമിനർ ബാച്ച് ഇല്ലായിരുന്നു അല്ലേ? അപ്പോൾ ബാച്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം നമ്മൾ യൂട്യൂബ് വഴിയായിരുന്നു ക്ലാസ്സസ് എല്ലാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് എക്സാമിനറിൻ്റെ ക്ലാസ്സസ് കണ്ടു തുടങ്ങിയതിന് ശേഷം എനിക്ക് നല്ല മാറ്റമുണ്ട് അല്ലേ. എൻ്റെ പാരൻസ് പറയുന്നുണ്ട് വളരെയധികം എനിക്ക് മാർക്കുകളിലാണെങ്കിലും അതുപോലെ തന്നെ പെർഫോമൻസിലാണെങ്കിലും എല്ലാത്തിലും അല്ലെ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് ഒരുപാട് പേര് മിസ്സിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് അല്ലെ, അപ്പൊ ആ ഒരു വ്യത്യാസം ഉണ്ടായത് എന്തുകൊണ്ട് തന്നെയാണ്? എക്സാമിനറിന്റെ പവർഫുൾ ഫാക്കൽറ്റീസ് തന്നെയാണ് അല്ലെ മക്കളെ. അപ്പം ഈ പവർഫുൾ ആയിട്ടുള്ള ഫാക്കൽറ്റീസ് തന്നെയാണ് നമ്മുടെ ആൽഫ ബാച്ചിലും ക്ലാസ്സസ് എടുക്കുന്നത്. അപ്പം എന്ത് നിങ്ങൾക്കുള്ള ഈ ഒരു ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ. ഇപ്പം ഒരുപാട് പേരില്ലേ, 10,000, 12,000, 16,000 പേരുടെയൊക്കെ ഇടയിൽ നിന്നാണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ ബാച്ചിലേക്ക് വരുമ്പോൾ വളരെ 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂറിലൊക്കെയാണ് നമ്മൾ ഒരു ചാപ്റ്റർ തന്നെ തീർക്കുന്നത് അല്ലേ. പക്ഷേ ഒരു വർഷം നമുക്ക് കിടക്കുകയാണ് ബാച്ചിൽ, ഓരോ ദിവസവും നമുക്ക് ക്ലാസ്സസ് ഉണ്ട്. അപ്പം വളരെ ഈസി ആയിട്ട് നമുക്കൊരു വർഷം കൊണ്ട് അടിപൊളിയായിട്ട് സൂപ്പർ ഈസി ആയിട്ട് ഒരു ചാപ്റ്റർ പഠിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അല്ലെ ബേസ് ആയിട്ടുള്ള അല്ലെ ബേസ് ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് വളരെ അധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10th പോകണം, അതിനുശേഷം +1, +2 ഇവിടെയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഡിഫിക്കൽട്ടി ലെവൽ കൂടി വരികയാണല്ലേ. ഇപ്പം മാത്സിലായാലും ഫിസിക്സിലായാലും എല്ലാത്തിലും ഒരുപാട് അല്ലെ കോംപ്ലിക്കേഷൻസും ഡിഫിക്കൽട്ടീസും കൂടി വരും. അപ്പം നമുക്ക് ബേസ് അല്ലെങ്കിൽ അടിത്തറ ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ മുമ്പോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കും. ഇപ്പം മിസ് എന്നെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, എനിക്ക് ബേസ് ഇല്ലാത്തത് കൊണ്ട് എനിക്കൊന്നും പറയുന്നത് മനസ്സിലാവുന്നില്ല അല്ലെ. ചിലവർക്ക് കൂട്ടാനും കുറയ്ക്കാനും അല്ലെങ്കിൽ മാത്തമാറ്റിക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയാതെ ആകുമ്പോൾ നമുക്ക് +1, +2 വരുന്ന സമയത്ത് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും, സ്ട്രഗിളായിട്ട് വരും. അപ്പം ഇപ്പം തന്നെ നമ്മൾ പടിപടിയായിട്ട് ആ ഒരു ബേസ് സ്ട്രോങ് ആക്കി കൊണ്ടുപോവുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഈ 10th അയ്യോ ഇത്രയും പഠിക്കാനുണ്ട് അല്ലെങ്കിൽ ഭയങ്കര പാടാണെന്ന് നിങ്ങൾക്ക് ഒരിക്കലും തോന്നത്തില്ല. കാരണം എന്താണ്? അവിടെ പാടായിട്ട് തോന്നാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ബേസ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. അപ്പം നമ്മൾ അല്ലേ ബുദ്ധിപരമായിട്ട് നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? ഞാൻ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ, അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ നല്ലപോലെ പഠിച്ച് സെറ്റായിട്ട് പോവുകയാണെങ്കിൽ അതിനുശേഷം അല്ലേ നമ്മൾ അടുത്ത കൊല്ലത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇത്ര ബുദ്ധിമുട്ട് വരില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ബേസ് നമുക്ക് അടിപൊളിയായിട്ട് സെറ്റാക്കുക എന്നുള്ളത് നമ്മുടെ ആൽഫ ബാച്ചിൽ നിങ്ങൾക്ക് അത്രയും ഈസി ആയിട്ട് കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം ഈ പവർഫുൾ ഫാക്കൽറ്റീൻ്റെ ക്ലാസ്സസ് ആൻഡ് ഓൾസോ മക്കളെ നമ്മളുടെ ബേസ് അല്ലേ ആ ഒരു CLASS-9 നിങ്ങൾ സെറ്റാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ് ഉറപ്പ് പറയുകയാണ് നമ്മുടെ CLASS-10 അല്ലേ നിങ്ങളുടെ SSLC അതുപോലെ അതിന് മുന്നോട്ടേക്കുള്ള എല്ലാതും നിങ്ങൾക്ക് അത്രയും ഈസി ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുക. ഓക്കെ, ഇനി നമ്മുടെ CLASS-9 ആൽഫ ബാച്ചിൽ എന്തുകൊണ്ട് വന്ന് ജോയിൻ ചെയ്യണം നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ. അപ്പോൾ ബേസൊക്കെ ക്ലിയർ ചെയ്യണം, ഒക്കെ ശരിയാണ്, എക്സാമിന് ഫാക്കൽറ്റീസ് സൂപ്പറാണ് ഒക്കെ അതെ. അപ്പം എന്തിനാണ് ആൽഫ ബാച്ച് അല്ലെങ്കിൽ ആൽഫ ബാച്ചിൽ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് എന്നുള്ള നമ്മുടെ ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പം നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ CLASS-9 ബാച്ച് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല മക്കളെ, നിങ്ങൾക്ക് CLASS-9 ഫുൾ സിലബസ് ഓക്കെ ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഫിസിക്സ് ആയിക്കോട്ടെ ഓക്കെ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഇപ്പോൾ നിങ്ങൾ CLASS-8 ആകുമ്പോൾ ബേസിക് സയൻസ് അല്ലേ പഠിച്ചത്, അത് CLASS-9 വരുമ്പോൾ നമുക്കിനി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും അതുപോലെ തന്നെ മാത്തമാറ്റിക്സ്, മാത്സ്, ഹിന്ദി, മലയാളം, സോഷ്യൽ സയൻസ് എല്ലാത്തിൻ്റെയും ഫുൾ സിലബസ് കംപ്ലീറ്റ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അത് കംപ്ലീറ്റ്ലി റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും, നമ്മുടെ ആപ്പിലായിരിക്കും, എക്സാമിനർ ആപ്പ് വഴിയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പം നിങ്ങൾ ചോദിക്കില്ല അയ്യോ റെക്കോർഡഡ് ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ബോറായിരിക്കില്ലേ അല്ലേ. അപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്ലേ റെക്കോർഡഡ് ക്ലാസ്സിന് പുറമെ നമുക്ക് ഡെയിലി എന്തുണ്ട് മക്കളെ, ഡെയിലി നമുക്ക്
ലൈവ് സെഷൻസ് വരും കേട്ടോ. വൈകിട്ട് നിങ്ങൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് നമ്മുടെ എക്സാം വിന്നർ ഫാക്കൽറ്റീസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും നമ്മുടെ ലൈവ് സെഷൻസിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും നമുക്ക് അവിടെ തീർക്കാൻ വേണ്ടി പറ്റും. ഒരുപാട് ക്വസ്റ്റ്യൻസ് അല്ലേ, നമുക്ക് എക്സാം ആകുമ്പോഴേക്കും നമുക്ക് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള സെഷൻസ് ഉണ്ടാവും. നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്ത് പറയില്ലേ, മെൻറ്റി വേണം മെൻറ്റി വേണം എന്ന് പറയുന്ന മെൻറ്റി സെഷൻസ് നമ്മുടെ ബാച്ചിലുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഒന്നുകൂടെ നമ്മുടെ ഫാക്കൽറ്റീസിനെയൊക്കെ, നമ്മുടെ ടീച്ചേഴ്സിനെ, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെയൊക്കെ അടുത്തറിയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ സൂപ്പർ കൂളായിട്ട് ഈസി ആയിട്ട് ഒരു വർഷം കൊണ്ടല്ലേ, ഒരു വർഷം നമുക്ക് എങ്ങനെയാണ് ഇത്രയും ഈസി ആയിട്ട് പോയതെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി അല്ലേ. നിങ്ങൾ തന്നെ ഒരു കാര്യം ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നിക്കുന്ന അത്രയും ഈസി ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സസിന് പുറമേ തന്നെ നിങ്ങളുടെ കംപ്ലീറ്റ് ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസും എല്ലാം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെ എന്തൊരു ബുദ്ധിമുട്ട് വരാണെങ്കിലും നിങ്ങൾക്ക് അതെല്ലാം ക്ലിയർ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റുഡൻറ്റ് റിലേഷൻ ടീമുണ്ട്. നിങ്ങൾക്ക് എവിടെ ഏതെങ്കിലും ഒരു ക്ലാസ്സിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്തൊരു ബുദ്ധിമുട്ട് വന്നാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് അവരെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി തരും. ആൻഡ് ഓൾസോ മക്കളെ, നിങ്ങൾക്ക് ഫുൾ ബുക്ക് സെറ്റാണ്. ഇപ്പോൾ നിങ്ങൾ നമ്മുടെ ആൽഫാ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം 33 വർഷത്തോളം പാരമ്പര്യമുള്ളതാണ് നമ്മുടെ ബോബി ബുക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബോബി ബുക്സ് പബ്ലിക്കേഷൻസിൻ്റെയാണ് നമ്മുടെ ഈ എക്സാം വിന്നറിൻ്റെ ബുക്ക് വരുന്നത്. അതായത് ചിലപ്പോൾ നിങ്ങളുടെ പാരൻസ് വരെ നമ്മുടെ എക്സാം വിന്നറിൻ്റെ ബുക്ക്സ് നോക്കിയിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അപ്പം അത്രയും അല്ലെ, ഒരുപാട് പേര് എക്സാം വിന്നറിൻ്റെ ഈ ബുക്ക്സ് നോക്കിയിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബുക്ക്സ് നിങ്ങൾക്ക് സെപ്പറേറ്റ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇത് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ കുറച്ച് പൈസ കൊടുത്ത് വാങ്ങിക്കണം. പക്ഷേ നമ്മൾ ബാച്ചിലേക്ക് ചേരുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ബുക്ക് സെറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് വളരെയധികം നല്ലൊരു കാര്യം തന്നെയാണ് അല്ലേ. ബുക്ക് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഫ്രീ ആണ്. ഫുൾ റെക്കോർഡഡ് ക്ലാസ്സസ്, ലൈവ് സെഷൻസ് അല്ലേ, നിങ്ങളുടെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നു. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ക്ലാസ്സിൻ്റെയും നോട്ട്സ് നിങ്ങൾക്ക് PDFൻ്റെ രൂപത്തിൽ നമ്മുടെ സ്റ്റുഡൻറ് റിലേഷൻ വഴി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കംപ്ലീറ്റ് ക്ലാസ് നോട്ട്സ്, അതുപോലെ തന്നെ എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസിൻ്റെ കംപ്ലീറ്റ് എല്ലാം PDF രൂപത്തിലാണ് എൻ്റെ മക്കൾക്ക് കിട്ടുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിനും മലയാളം മീഡിയത്തിനും ക്ലാസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കുറേ പേർക്ക് ഡൗട്ടാണ്, അയ്യോ ഇംഗ്ലീഷ് മീഡിയത്തിന് മാത്രമല്ലേ ക്ലാസ് ഉള്ളൂ, അപ്പോൾ മലയാളം മീഡിയംകാർ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിനും മലയാളം മീഡിയത്തിനും നമുക്ക് ബാച്ചുണ്ട്, അതുപോലെ തന്നെ ക്ലാസ്സസും ഉണ്ട്. അപ്പോൾ മലയാളം മീഡിയംകാരെ നമ്മുടെ എക്സാമിനർ മാറ്റി നിർത്തിയിട്ടില്ല. എല്ലാ മലയാളം മീഡിയംകാർക്കും അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയംകാർക്കും ഈക്വലായിട്ട് മക്കളെ നമ്മുടെ CLASS-9 ആൽഫ ബാച്ചുണ്ട്. അപ്പോൾ ഇതെല്ലാം, ഈ ബാച്ച് ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് എത്ര രൂപയ്ക്കാണ് കിട്ടുന്നത്? വെറും 2000 rupees മാത്രമാണ് കിട്ടുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, കഴിഞ്ഞ വർഷം 3000 rupees ആയിരുന്നു CLASS-9 ആൽഫ ബാച്ചിൻ്റെ ഫീസ് എന്ന് പറയുന്നത്. അപ്പം ആക്ച്വലി ഫീസ് 3000 തന്നെയാണ്. ഇപ്പോൾ കുറച്ച് സമയത്തേക്കുള്ള ഒരു ലിമിറ്റഡ് ഓഫർ മാത്രമാണ് നമ്മുടെ 2000 rupees എന്ന് പറയുന്നത്. ഇതെപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, മാറാം. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു വർഷത്തേക്കാണ്, വെറും ഒരു മാസത്തേക്കൊന്നും അല്ല അല്ലെ, ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ 2 മാസത്തേക്ക് അല്ല 2000 rupees എന്ന് പറയുന്നത്. ഫുൾ ഇയറിലേക്കാണ്, ഒരു വർഷം നിങ്ങളുടെ CLASS-9 സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് നിങ്ങൾ 10th കയറുന്നത് വരെ, എക്സാം കഴിഞ്ഞ് ആ സന്തോഷത്തോടുകൂടി ഇറങ്ങുന്നത് വരെയുള്ള കംപ്ലീറ്റ് ഫീസാണ് ഈ വെറും 2000 rupees എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും കുട്ടികൾ നമ്മൾ ജോയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്രയും റെക്കോർഡഡ് സെഷൻസ്, ലൈവ് സെഷൻസ് എല്ലാം നിങ്ങൾക്ക് തരണ്ടേ? അപ്പോൾ എന്തോരം ചിലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലിമിറ്റഡ് ഓഫർ പെട്ടെന്ന് തന്നെ തീരാവുന്നതാണ്. അത് വീണ്ടും 3000 തിരിച്ചു പോകും. അപ്പം CLASS-9 ആൽഫയിലേക്ക് ജോയിൻ ചെയ്യണോ, ചെയ്യണ്ടേ, ചെയ്യണോ, ചെയ്യണ്ടേ എന്നൊക്കെ ഒരുപാട് പേര് ആലോചിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവരോട് മിസ്സിന് ഒരേ ഒരു കാര്യമാണ് പറയാനുള്ളത്, നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ. കുറച്ച് കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഉള്ളിൽ തോന്നും, അയ്യോ ഞാൻ അന്ന് ജോയിൻ ചെയ്തിരുന്നാൽ മതിയായിരുന്നു അല്ലേ, അന്ന് ഇന്ന് 2000 കിട്ടിയതായിരുന്നു, ഇപ്പം എനിക്ക് 3000 rupees കൊടുത്ത് ചേരേണ്ടി വന്നില്ലേ എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമായിട്ടുള്ള എല്ലാ മക്കളും വേഗം തന്നെ സമയം കളയാതെ നിങ്ങൾ ജോയിൻ ചെയ്യാം മക്കളെ. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 9th നിങ്ങൾ പകുതിയായിട്ടൊക്കെയാണ് തോന്നുന്നത്, അയ്യോ എനിക്ക് ആൽഫ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണം അല്ലേ, എനിക്കിതൊന്നും പഠിക്കാൻ പറ്റുന്നില്ല, CLASS-9 കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുകയാണ് അല്ലേ, അപ്പോൾ എനിക്ക് എക്സാം വിന്നറിൻ്റെ ക്ലാസ്സസ് വേണം ബാച്ചിൽ ജോയിൻ ചെയ്യണം, നിങ്ങൾക്ക് അപ്പോൾ തോന്നുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ സീറ്റ്സ് ഫില്ലായിട്ടുണ്ടാവും. നിങ്ങൾക്കറിയാം വളരെ കുറച്ച് ലിമിറ്റഡ് സീറ്റ്സാണ് നമുക്കുള്ളത്. അപ്പം ആ സമയത്തേക്ക് സീറ്റുകളും ഫില്ലായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ 3000 rupees കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം നഷ്ടപ്പെട്ടു എന്ന് വരാം അല്ലേ. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഈസി ആയിട്ട് അതുപോലെ തന്നെ ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസിലാണ് അല്ലേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സാം വിന്നറിൻ്റെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് തന്നെ ഇതാണ്. എന്താ, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള, അല്ലെ, ഒരുപാട് മക്കളുണ്ടല്ലേ നമുക്ക് ട്യൂഷൻ ഇത്രയും പൈസയൊക്കെ കൊടുത്ത് ട്യൂഷനൊന്നും പോകാൻ പറ്റാത്ത ഒരുപാട് മക്കളുണ്ട്.
അപ്പോൾ അവർക്കൊക്കെ എന്താണ് ആ നമ്മളുടെ എക്സാമിനൊരു മോട്ടീവ് എന്ന് പറയുന്നതിൽ അഫോർഡബിൾ ആയിട്ട് നമ്മുടെ എല്ലാ മക്കൾക്കും പഠിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഓരോ വർഷം കഴിയും തോറും നമ്മൾ ഫീസിൻ്റെ ഈ അളവ് ഈ എമൗണ്ട് കുറച്ച് വരുന്നപ്പോൾ ഈ 3,000 rupees മാറ്റി 2,000 rupees ആക്കിയത് ഈ ഒരു ഓഫർ കൊടുക്കുന്നത് ഈ അഫോർഡബിൾ ആയിട്ട് ഒരുപാട് മക്കൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് മാറുന്ന സമയത്ത് നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായിട്ട് വരാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ നമ്മളുടെ സീറ്റ്സൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആൽഫ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മക്കളെ വേഗം തന്നെ ജോയിൻ ചെയ്യുക. ഇനി വെറുതെ കയറി ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളിത് ഈ നമ്പറിലേക്ക് 7592090 നോക്കൂ, 7592090212 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യുക. നിങ്ങളുടെ കംപ്ലീറ്റ് ഡൗട്ട്സ്, ഓക്കെ, നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡൗട്ട്സ് മക്കളെ എന്താണ് അല്ലേ, ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ്, എങ്ങനെയൊക്കെ എല്ലാ ഡീറ്റെയിൽസും, നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടോ എല്ലാ ഡൗട്ട്സും നിങ്ങൾ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം വന്നിട്ട് ജോയിൻ ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, വന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കംപ്ലീറ്റ് ഡൗട്ട്സ്, ഇപ്പോൾ മിസ് പറഞ്ഞതിൽ പുറമെ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സുകളുണ്ടാവും അല്ലേ. അപ്പോൾ ആ ഡൗട്ട്സ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നമ്പറിലേക്ക് വിളിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ജോയിൻ ചെയ്യുക. ഇനി നമ്മുടെ ഫീസ് അടയ്ക്കാൻ നിങ്ങൾക്ക് ജി പേ ഉപയോഗിക്കാം, ഓക്കെ. ജി പേ ആണെങ്കിലോ അല്ലെങ്കിൽ ഗൂഗിൾ അല്ലെ ജി പേ, ഫോൺ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ മിസ് ഒരേ ഒരു കാര്യമാണ് പറയുന്നത്, നിങ്ങൾ 9th അല്ലെ, ഈ ഒരു ബേസാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇനി അതിന് ശേഷം ഏറ്റവും ടേണിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റിലേക്കാണ് കടക്കാൻ വേണ്ടി പോകുന്നത് SSLC. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് നിങ്ങൾക്ക് SSLC ടഫ് ആവാതിരിക്കാൻ അല്ലേ, അയ്യോ എന്നെക്കൊണ്ട് പറ്റുന്നില്ലേ എന്നുള്ളൊരവസ്ഥ വരാതിരിക്കാൻ വേണ്ടി മിസ് പ്രത്യേകം പറയുകയാണ്, നിങ്ങൾ ക്ലാസ് 9 അടിപൊളിയായിട്ട് തന്നെ പഠിച്ചു പോവുകയാണെങ്കിൽ മക്കളെ മിസ്സിൻ്റെ ഉറപ്പാണ്, ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിന് ശേഷമുള്ളത് ഇത്ര സ്ട്രഗിൾ ഫീൽ ചെയ്യത്തില്ല. അപ്പം മാക്സിമം നമ്മുടെ ആൽഫ ബാച്ചിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നിങ്ങൾ ഒന്ന് നല്ലപോലെ പാരൻസിൻ്റെ ഒക്കെ അടുത്തൊക്കെ ഇരുന്നൊന്ന് എന്താ ആലോചിച്ചതിന് ശേഷം ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്താണ് വേഗം തന്നെ വന്ന് ജോയിൻ ചെയ്യാം. അതെ, ഈ നമ്പറിലേക്ക് വിളിച്ച് എല്ലാ ഡൗട്ട്സുകളും തീർത്ത് ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് മക്കളെ. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് എല്ലാവരും അടിച്ച് പൊളിച്ച് എന്താ ഒരു വർഷം നമുക്ക് ഫുള്ളായിട്ട് പഠിക്കാം. ആൻഡ് ക്ലാസ് 9 ഫുൾ മാർക്ക് തന്നെ നമുക്ക് സ്കോർ ചെയ്യണം അല്ലേ, ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം, താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ, ജോയിൻ ചെയ്തവരൊക്കെ വന്നിട്ട് താഴെ കമ്പി ഐസ് ഓൾറെഡി ജോയിൻഡ് ആണ് മിസ്സേ, ഞാൻ ആൽഫ ബാച്ച് സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞ് ജോയിൻ ചെയ്യുക. ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാം ഐ വിൽ ജോയിൻ മിസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.